നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് ഡാൻസ് പഠിപ്പിച്ചതരാന്ന് വിചാരിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കേട്ടോ, ഭരതനാട്യത്തിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഡാൻസ് എല്ലാവർക്കും മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ. ചിലര് ട്രെയിൻഡ് ആയിരിക്കും, ചിലര് അവരുടെ പാഷന്റെ പുറത്ത് കളിക്കുന്നവരായിരിക്കും. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ചിലർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ചിലർക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടി ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഭരതനാട്യത്തിൽ എങ്ങനെ നമസ്കാരം ചെയ്യണമെന്നാണ്. നമ്മൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും നമസ്കാരം ചെയ്യാറുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ സല്യൂട്ടേഷൻസ് ആണ്. സല്യൂട്ടേഷൻസ് ആർക്കാണ്? നമ്മുടെ ദൈവത്തിന്, ഗുരുക്കന്മാർക്ക്, കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിന്, പിന്നെ ഭൂമി ദേവിക്ക്. നമസ്കാരം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ രണ്ട് കൈയിലും കടകാമുഖ മുദ്രയാണ് പിടിക്കുന്നത്. പിന്നെ ശിഖരം, പിന്നെ ചതുരം. നമ്മുടെ ഹാൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ചെസ് ലെവലിലായിരിക്കണം. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. ആദ്യത്തെ നമ്മുടെ മുദ്ര കടകാമുഖമാണ്. ഇങ്ങനെയാണ് കടകാമുഖ മുദ്ര പിടിക്കുന്നത്. അത് കഴിഞ്ഞ് ശിഖരം, പിന്നെ ചതുരം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കുക, ഷോൾഡർ ഡൗൺ ആയിട്ട് നിൽക്കുക, നമ്മുടെ ഹാൻഡ് പൊസിഷൻ ചെസ്റ്റ് ലെവലിലായിരിക്കുക. ബേസിക്കായിട്ടുള്ള മൂന്ന് പൊസിഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്രമല്ല, ഇനിയുണ്ട്, പക്ഷെ ഇപ്പൊ തൽക്കാലം പറഞ്ഞിരിക്കേണ്ട മൂന്ന് പൊസിഷൻസ്. സമം, അരമണ്ഡലം, മുഴുമണ്ഡലം. ഒന്ന്, സമം. സമം നിൽക്കുമ്പോൾ രണ്ട് കാലും അടുപ്പിച്ചു വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇനി അരമണ്ഡലം. അരമണ്ഡലം നിൽക്കുമ്പോൾ നമ്മുടെ കാലിന്റെ രണ്ട് മുട്ടും രണ്ട് സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല, നമ്മൾ കൈ ഹിപ്സിലാണ് വെക്കുന്നത്. എൽബോസ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അടുത്തതായി മുഴുമണ്ഡലം. മുഴുമണ്ഡലം എന്ന് പറഞ്ഞാൽ ഫുൾ സിറ്റിംഗ് പോസ്ചറാണ്. നമ്മൾ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്, നമ്മുടെ ഹീൽസ് അപ്പ് ആയിരിക്കും, നമ്മൾ ടോസിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കൈ രണ്ടും ഹിപ്സിലാണ് വെച്ചിരിക്കുന്നത്. ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, എൽബോസ് രണ്ടും നമ്മുടെ കാല് എങ്ങനെ രണ്ട് സൈഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ഡാൻസ് ഒത്തിരി നാളായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത എപ്പിസോഡിലൂടെ കുറച്ച് പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.